അതുപോലെ തന്നെ പിമോസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സീറോ വോൾട്ടാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ പാസ്റ്റർ ആൻഡ് സിസ്റ്റർ സീറോ വോൾട്ട് കിട്ടേണ്ടതിന് പകരം വി ടി പി ആണ് കിട്ടുന്നത് അതായത് ത്രെഷ് ഓൾട്ട് വോൾട്ടേജ് ഓഫ് പി മോസ് അപ്പോൾ പി എൻമോസിന് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ട് അതുപോലെ തന്നെ പി പിമോസിന് ലോ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ട് ഓക്കെ പക്ഷേ അതേസമയം മോസ് ലോ വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് സീറോ വോൾട്ടിന് ഔട്ട്പുട്ടിൽ സീറോ വോൾട്ട് തന്നെ കിട്ടും പി മോസ് ആണെങ്കിൽ ഹൈ വോൾട്ടേജ് വി ഡി ഡിക്ക് ഔട്ട് വി ഡി ഡി തന്നെ കിട്ടും സോ ഇത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാത്തത് അപ്പോൾ അതിന് പകരം ഇത് കമ്പൈൻഡായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോജിക് സീറോയും ലോജിക് വണ്ണും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണിത് ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറയുന്നത് സോ ദിസ് ഇസ് ദി സി ലോജിക് സിംബിൾ ഫോർ ദി ട്രാൻസ്മിഷൻ ഗേറ്റ് യു ക്യാൻ സി ഹിയർ ഹിയർ എ ആൻഡ് ബി ആർ ഇൻപുട്ട് ആൻഡ് സി ആൻഡ് സി ബാർ ആർ കൺട്രോൾ ഇൻപുട്സ് ആൻഡ് പിമോസ് ആൻഡ് എൻ മോസിസ് ദർ ആൻഡ് ദർ വിൽ ബി the symbol for this transmission or logic symbol for the transmission gate or cmos transmission gate is like this you can draw like this first of all you can draw this triangle then you can draw at the, from this point you can draw this triangle okay and a is one input b is output or you can take b is another input and C is the control input and C bar is another input. So there will be N and P And C is given to the N MOS and C bar is given to the PMOS. If C is high, then N will be on. Then that means C is high means C bar will be low. So P will be on. That is whenever control input is high, P is on and is uh, sorry, N is on and P will be off. Okay, that is the condition um, uh, for this uh, C high condition. Okay. സോ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോജിക് സീറോയും ലോജിക് ഹൈയും കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് ലോജിക് സീറോയും ലോജിക് വണ്ണും തരുന്നുണ്ടോയെന്ന് നമുക്ക് വർക്കിങ്ങിൽ നോക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ വാട്ട് ഈസ് എ നാച്ചുറൽ ഇംപ്രൂവ്മെൻറ്റ് Uh, is constructed by placing an nmos device in parallel with a pmos device to create cmos transmission gate so the construction mainly in involves the nmos device will be connected in parallel with the pmos device you can see here these are the parallel combination okay and the two devices in combination are fully transmitting a signal value between VDD and ground. VDD is logic high voltage and ground is logic low. So, whenever you are giving VDD, um, the combination of these two will pass the VDD to, uh, to the output. And uh, whenever you are giving ground, that means zero voltage is given as the input. ദെൻ ദാറ്റ് സീറോ വോൾട്ടേജ് വിൽ ബി ഒപ്റ്റൈൻഡ് അറ്റ് ദി ഔട്ട്പുട്ട് ബിക്കോസ് ബിക്കോസ് ഓഫ് ദിസ് കോമ്പിനേഷൻ ഓക്കെ ഇപ്പോൾ പി എമോസും എൻ മോസും ഒറ്റ ഒറ്റക്കൊറ്റക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല കാരണം ലോജിക് ഹൈ എന്മോസ് മാത്രമാവുമ്പം കിട്ടില്ല അതേസമയം ലോജിക് ലോ എൻമോസ് മാത്രം ആവുമ്പം കിട്ടും പി എ മോസ് മാത്രമാവുമ്പോൾ ലോജിക് ഹൈ കിട്ടും പക്ഷേ ലോജിക് ലോ കിട്ടില്ല അപ്പോൾ ഇതിന് രണ്ടിനെ കോമ്പിനേഷൻ ആവുമ്പോൾ അത് രണ്ടും കിട്ടും And the cost of this feature is not only an extra transistor but also an extra inverter since each transistor requires a complementary control input. ദാർ ഫോർ ടോട്ടൽ ഓഫ് ഫോർ ട്രാൻസിസ്റ്റേഴ്സ് ആർ നെസറി ഫോർ ദി സീമോസ് വർഷൻ ദി കറസ്പോണ്ടിംഗ് സിംബിൾ ഫോർ ദി ട്രാൻസ്മിഷൻ ഗേറ്റ് ഈസ് ഓൾസോ ഷോൺ സോ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ട്രാൻസിസ്റ്റർ മാത്രമല്ല ഇവിടെ നിന്നുള്ളൊരു കൺട്രോൾ ഇൻപുട്ടും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ നാല് ട്രാൻസിസ്റ്ററിന്റെ കോസ്റ്റാണ് നമ്മൾ ഒരു ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷത്തേക്ക് വരുമ്പോൾ വരിക ഓക്കെ ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും കോംപ്ലിമെൻ്ററി ഇൻപുട്ടായി സിയും സി ബാറും കൊടുക്കാനും അതേസമയം നമ്മൾ നേരത്തെ എടുത്തതാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഓക്കെ സോ ലെറ്റി ഇത് ഡീറ്റെയിൽഡ് വർക്കിംഗ് അപ്പം അതിന് മുമ്പേ ഡീറ്റെയിൽഡ് വർക്കിംഗ് നോക്കുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വരുന്ന സമയത്തുള്ള സർക്യൂട്ടും ഹൈ വരുന്ന സർക്യൂട്ടും നമ്മൾ നോക്കണം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് ഡ്രെയിനും സോസും ടെർമിനൽസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം ഓക്കെ ഒരേപോലെയല്ല വരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ലോജിക് ലോ കൊടുക്കുകയെന്ന് പറയുമ്പോൾ സീറോ വോൾട്ടാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുക ലോജിക് ഹയോ വോൾട്ടേജ് കൊടുക്കുക വി ഡി ഡി ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുക ബാക്കി എല്ലാ സർക്യൂട്ട് സെയിം ആണ് ഇത് പീ ഇത് എൻമോസാണ് ഇതെന്താണ് മോസ് ആണ് ഇത് എൻ മോസ് ആണ് ഇത് പി മോസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നോക്കൂ ലോജിക് ലോ കൊടുക്കുമ്പോൾ എൻ മോസ് എവിടെയാണ് ലോ കൊടുക്കുന്നത് ഇവിടെയുള്ള എൻമോസിൻ്റെ സോഴ്സ് ടെർമിനലാണ് ഇത് ഔട്ട്പുട്ട് എവിടെയാണ് എടുക്കുന്നത് ഡ്രെയിൻ ടെർമിനൽ അപ്പോൾ ഇന്നും ഔട്ടും നിങ്ങൾ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ താഴെ എന്താണ് പി മോസ് ആണ് വരക്കുന്നത് സോ ഇറ്റ്സ് ഡ്രെയിൻ ഇസ് ടേക്കൺ ആസ് ദി ഇൻപുട്ട് ആൻഡ് സോഴ്സ് ഈസ് ടേക്കൺ ആസ് ദി ഔട്ട്പുട്ട് ആൻഡ് സോഴ്സ് ആൻഡ് ഡ്രെയിൻസ് ഓഫ് ദി പി മോസ് ആൻഡ് എൻ മോസ് ആർ യൂസ്ഡ് ഫോർ ഗിവിങ് ഇൻപുട്ട് ഓക്കെ സീറോ വോൾട്ട് എവിടെയാണ് കൊടുക്കുന്നത് പീമോസിൻ്റെ എവിടെയാണ് കൊടുക്കുന്നത് പീമോസിൻ്റെ ഡ്രെയിനിലും എൻമോസിൻ്റെ സോസിലും ആണ് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ഇതിന് കംപ്ലീ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് ലോ എവിടെയാണ് കൊടുക്കുക സോസ് ഓഫ് ദി എൻമോസ് ആൻഡ് ഡ്രെയിൻ ഓഫ് ദി പിമോസ് ഇനി ഔട്ട് പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ് ഔട്ട് പുട്ട് എവിടെയാണ് എടുക്കുന്നത് എൻമോസിൻ്റെ ഡ്രെയിനിലും പീമോസിൻ്റെ സോസിലും ആണ് അപ്പോൾ ഇത്രയും കാര്യം വരക്കുമ്പോർത്തൊക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ലോജിക് ഹൈ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നേരെ റിവേഴ്സാണ് കണ്ടീഷൻ ലോജിക് ഹൈ വി ഡി ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ വി ഡി ഡി എവിടെ കൊടുക്കാൻ പറ്റില്ല എൻ മോസിൻ്റെ ഡ്രെയിൻ സോസിൽ കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വി ഡി ഡി ഇൻപുട്ട് എവിടെ കൊടുക്കുക ഡ്രെയിനിലാണ് കൊടുക്കുക സോസിൽ കൊടുത്ത് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഓഫായി പോകും അതുകൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഡ്രെയിനിൽ കൊടുക്കുന്നത് സോ വി ഡി ഡി ഹൈ ഇൻപുട്ട് എടുക്കുമ്പം എൻ മോസിൻ്റെ ഡ്രെയിനിൽ കൊടുക്കുക അപ്പോൾ കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അതേസമയം പി മോസിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ എവിടെയാണ് വരോ സോസിലാണ് വരുന്നത് ഓക്കെ സോ സോ ഹൈ വോൾട്ടേജ് വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അത് എവിടെയാണ് കൊടുക്കുക എൻ മോസിൻ്റെ ഡ്രെയിനിലാണ് കൊടുക്കുക വി ഡി ഡി എപ്പോഴാണ് എൻ മോസിൻ്റെ ഡ്രെയിനിൽ കൊടുക്കും അതേസമയം വി ഡി ഡി ഒരു കോമ്പിനേഷനിൽ പി മോസിൻ്റെ സോസിൽ അപ്പോൾ ടെർമിനൽസ് ജസ്റ്റ് മാറി ആ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ സീറോ വോൾട്ട് കൊടുക്കുമ്പോൾ ഈ രീതിയിലാണെങ്കിൽ വി ഡി ഡി കൊടുക്കുമ്പോൾ നേരെ റിവേഴ്സ് ആയിട്ടാണ് കണക്ഷൻ വരിക ഡ്രെയിൻ ഇങ്ങോട്ടേക്ക് വരും സോസ് ഇപ്പുറത്തേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കേസിലാണ് സോസ് ഇൻപുട്ടായിട്ടും സോസ് ഇൻപുട്ടായിട്ടും വരും ഡ്രെയിൻ ഔട്ട് പുട്ടായിട്ടും വരും ഓക്കെ അപ്പോൾ ഈ രണ്ട് കണക്ഷനർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് സീറോ വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ആദ്യം ഇനീഷ്യലി ബി ഡി ഡി ആണുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് സീറോ വോൾട്ട് കൊടുക്കുമ്പോൾ എന്താണ് പാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ സീറോ വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പം ഔട്ട്പുട്ടിൽ സീറോ വോൾട്ട് കിട്ടണം അപ്പോൾ എൻ മോസ് മാത്രമാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല എൻ മോസ് മാത്രമാകുമ്പോൾ സീറോ വോൾട്ട് കിട്ടും പക്ഷേ പി മോസ് മാത്രം ആവുമ്പോൾ സീറോ വോൾട്ട് കിട്ടില്ല അപ്പോൾ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വി ഡി ഡിയിൽ നിന്ന് സീറോയിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് അപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ എൻമോസ് മാത്രമാണെങ്കിൽ സീറോ വോൾട്ട് കൊടുക്കുമ്പോൾ സീറോ വോൾട്ട് കിട്ടും പി മോസ് മാത്രമാകുമ്പോൾ സീറോ വോൾട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക ത്രഷ്ഷോൾഡ് വോൾട്ടേജ് ഓഫ് പി മോസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് എൻ എൻമോസിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ എന്താണ് വേണമെങ്കിൽ എൻ മോസിന് എപ്പോഴാണ് ഓൺ ആവുന്നത് വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അല്ലേ പിന്നെ പി മോസ് എപ്പോഴാണ് ഓൺ ആവുന്നത് ഗ്രൗണ്ടാണ് സീറോ വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ഗേറ്റിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അത് മാർക്ക് ചെയ്യുക വി എൻമോസിൻ്റെ ഗേറ്റിൽ വി ഡി ഡി കൊടുക്കും വിമോസിൻ്റെ ഗേറ്റിൽ ഗ്രൗണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആകുമ്പോൾ ഇത് ഓൺ ആവുന്നു രണ്ടും ഓണാവുന്ന കേസാണ് പക്ഷേ ഇയാളെന്ത് ചെയ്യില്ല വി സീറോ വോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യില്ല ഡ്രെയിനിലുള്ളത് സോസിലേക്ക് പാസ് ചെയ്യില്ല ഇയാൾ പാസ് ചെയ്യും അപ്പോൾ എങ്ങനെ ഇത് ഔട്ട് പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം ഓക്കെ ലെറ്റ സി ഇനീഷ്യലി വിൽ സ്റ്റാർട്ട് അപ്പോൾ ഇതാണ് ഇത് ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഞാൻ എൻ്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് സാധാരണ മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ ഡ്രെയിൻ ഉണ്ട് സോസ് ഉണ്ട് ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ നിന്നാണ് ഗേറ്റ് ടു സോസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് സോസാണ് അല്ലെ ഗേറ്റും സോസും നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഗേറ്റ് ഹൈ ഹൈയും സോസ് ലോ ആയിരിക്കുന്ന സമയത്താണ് എന്ത് കഴിയുന്നത് എൻമോസ് ഇത് എൻമോസിൻ്റെ കേസിലാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും ഗേറ്റ് വോൾട്ടേജ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും പിന്നെ ഡ്രെയിൻ ടു സോസ് വോൾട്ടേജാണ് വി ഡി എസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു വർക്കിംഗ് കണ്ടീഷൻ ഓർമ്മിക്കാൻ വേണ്ടി വരച്ചേന്നേ ഉള്ളൂ റെഫറൻസിന് വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ഈ ഒരു ലോജിക് സർക്യൂട്ടിൽ മാത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ലോ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ടു അണ്ടർസ്റ്റാൻഡ് ദി ട്രാൻസ്മിഷൻ ക്യാപ്പബിലിറ്റി ഓഫ് ദി സിമോസ് ട്രാൻസ്ഫർ ഗേറ്റ് കൺസിഡർ ദി ടു കേസസ് ഷോൺ ഇൻ ദി ഫിഗർ ദി ടു ട്രാൻസിസ്റ്റേഴ്സ് ഹാവ് ബീൻ സെപ്പറേറ്റഡ് ഔട്ട് ക്ലിയർലി ഐഡന്റിഫൈ ദ റോൾ ഇൻ ട്രാൻസ്മിറ്റിംഗ് സീറോ വോൾട്ട് ആൻഡ് വി ഡി ഡി സീറോ വോൾട്ട് സിഗ്നൽ ഈസ് ബീങ്ങ് ട്രാൻസ്മിറ്റഡ് ടു ബോത്ത് ഡിവൈവസ് വിത്ത് എൻ ഇനീഷ്യൽ ഔട്ട് പുട്ട് ഓഫ് വി ഡി ഡി അപ്പം നമ്മൾ എസ്യൂം ചെയ്യുന്ന ഇനീഷ്യൽ ഔട്ട്പെട്ടാണ് വി ഡി ആണ് അപ്പോൾ ആ വി ഡി ഡി ഔട്ട്പുട്ട ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വി ഡി ഡി എന്ന് അപ്പോൾ ദി എൻ മോസ് ഡിവൈസ് ഹാസ് ബി ജി എസ് ഈക്വൽ ടു വി ഡി ഡി എൻ മോസ് ഡിവൈസിനെ നോക്കുക ബി ജി എസ് എത്രയാണ് എൻ മോസ് ഡിവൈസിന് ബി ജി എസ് ഇസ് ഈക്വൽ ടു വി ഡി ഡി ആണ് ഗേറ്റിലുള്ളത് സോസിൽ സീറോ ആണല്ലോ അപ്പോൾ ബി ജി എസ് എന്ന് പറയുന്നത് എന്താണ് വി ഡി ഡി വോൾട്ടേജ് ആയിട്ട് മുട്ടുകൊണ്ട് വി ഡി ഡി ഗേറ്റ് ടു സോസ് വോൾട്ടേജ് വി ഡി ഡി കിട്ടുമ്പോൾ എൻമോസ് ഓൺ ആവും സോ ദി എൻമോസ് ഡിവൈസസ് വി ജി ഇസ് ഈക്വൽ ടു വി ഡി 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 ഫോർ ദി എൻയർ ഡ്യൂറേഷൻ ഓഫ് ദി ട്രാൻസിഷൻ ഓഫ് ദി ഔട്ട് പുട്ട് ഫ്രം ദി വി ഡി 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 ടു സീറോ വോൾട്ട് അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം സീറോ വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിലെ ട്രാൻസ്മിറ്റ് ചെയ്യണം എൻമോസ് ഡിവൈസ് എന്ത് ചെയ്യണം ഓൺ ആയിരിക്കണം അല്ലേ എന്നാലേ സീറോ വോൾട്ട് സീറോ വോൾട്ടായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ എയിമെന്താണ് രണ്ട് കോമ്പിനേഷൻ അപ്പോൾ സീറോ വോൾട്ട് കിട്ടുമ്പോൾ ആയിരിക്കണം ഫുൾ ടൈം ഓൺ ആയിരിക്കേണ്ടത് എൻമോസ് ആയിരിക്കണം അപ്പോൾ എൻമോസിന് എപ്പോഴും അതിന് ഓൺ കണ്ടീഷനുള്ള വോൾട്ടേജ് കിട്ടിയിരിക്കണം അപ്പോൾ അത് നോക്കുമ്പോൾ ഗേറ്റ് സോസ് വോൾട്ടേജ് ആണ് നമ്മൾ ഗെയിറ്റ് സോഴ്സ് വോൾട്ടേജ് എപ്പോഴും എന്തുകൊണ്ട് വി ഡി ഡി ആണുള്ളതല്ലേ കാരണം ഇൻപുട്ട് സീറോ ആണ് എപ്പോഴുള്ള വി ഡി ഡി അവർ ഈ സീറോ വോൾട്ട് കൊടുക്കുന്ന ഡ്യൂറേഷൻ ഒരു ടി ബി ഡ്യൂറേഷൻ വരെ സീറോ വോൾട്ടാണെങ്കിൽ അതേസമയം വരെ ഗെയിറ്റും ബി ഡി ഡി തന്നെയാണ് അപ്പോൾ എപ്പോഴും വി ജി എസ് വി ഡി ഡി കിട്ടുന്നുണ്ട് അപ്പോൾ എൻ മോസ് എപ്പോഴും ഓൺ ആയിരിക്കും അപ്പോൾ എൻ മോസ് എന്തെങ്കിലും സീറോ വോൾട്ടിന് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ദർഫോർ ഇറ്റ് ക്യാൻ പുൾ ദി ഔട്ട്പുട്ട് ടു സീറോ വോൾട്ട് ബൈ ദി ഇറ്റ്സ് ഡിവൈസ് പക്ഷേ ഇയാളെ നോക്കാം പിമോസ് എന്നെ കിട്ടും ഇല്ല ദി പി ഡിവൈസ് ക്യാൻ പൂഴ്തി ഔട്ട് പുട്ടു വി ടി പി അത് നമ്മൾ നേരത്തെ പറഞ്ഞു പിമോസ് ഡിവൈസ് എന്താണ് വി ജി ഇനീഷ്യലി നമ്മളത് വി ഡി ഡി ആണെന്നാണ് വിചാരിക്കുന്നത് പി മോസ് ഡിവൈസിന് ഇത് ഗ്രൗണ്ടിലാണ് ഇത് ഓൺ ആയിരിക്കും എപ്പോഴും ഓണായിരുന്നാലും സീറോ വോട്ടിനെ എവിടെ മാത്രമേ വരെ കണ്ടക്ട് ചെയ്യുള്ളൂ വി ടി പി അപ്പം നമ്മൾ ഈ പിമോസ് മാത്രമായിരുന്നെങ്കിൽ വി ടി പി ത്രോൾഡ് വോൾട്ടേജ് ഓഫ് പി മോസ് വരെ മാത്രമേ നമുക്ക് ഔട്ട് പുട്ട് വോൾട്ടേജ് കിട്ടുള്ളൂ അതിനേക്കാൾ താഴെ അത് പോകില്ല സീറോ വോട്ടിലേക്ക് പോകാൻ അപ്പോഴേക്കും ഇയാളെന്തായിപ്പോ കട്ട് ഓഫ് ആയി പോകും അതായത് ഇവിടെ ഗ്രൗണ്ട് വോൾട്ടേജ് ഉണ്ട് ഇവിടെ ത്രഷ് ഓൾഡ് വോൾട്ടേജ് ഉണ്ട് സീറോ വോൾട്ടേജ് ഇപ്പോൾ ഇയാൾ ഓൺ ആണ് അതെ ആദ്യം എന്താണ് ഇനീഷ്യലി ബി ഡി ഡി ആണ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ സീറോ വോൾട്ട് വരുന്നുണ്ട് ഇൻപുട്ടിൽ ഗേറ്റ് ഗ്രൗണ്ട് ആണ് അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് ഗേറ്റ് ടു സോർസ് വോൾട്ടേജ് മൈനസ് വി ഡി ഡി ആണ് അപ്പോൾ ഇയാളെന്തായി ഓൺ ആയിരിക്കും ഇത് ഓൺ ആയിരിക്കുമ്പോൾ സീറോ വോൾട്ടിന് ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും സീറോ വോൾട്ട് കണ്ടക്റ്റ് അപ്പോൾ ആദ്യം ബി ഡി ഡിയിലല്ലേ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ വി ഡി ഡിയിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും സീറോ വോൾട്ടിലേക്ക് എത്താൻ നോക്കും പക്ഷേ സീറോ വോൾട്ട് എത്തുന്നതിന് മുന്നേ വി ഡിയിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞു ഇപ്പോൾ ബി ഡി ഡി ഒരു ഫൈവ് വോൾട്ടാണെങ്കിൽ ഫൈവിൽ നിന്ന് ഫോർ ആയി ത്രീ ആയി ടു ആയി വൺ ആയി അപ്പോൾ സമയം ഇതിൻ്റെ ഒരു ത്രഷ് ഹോൾഡ് വോൾട്ടേജ് സ്വിച്ച് വൺ ആകുമ്പോഴേക്ക് ഇയാൾ എന്താകും വെച്ചാൽ വൺ വൺ വോൾട്ടിൽ നിൽക്കും കാരണം വൺ വോൾട്ട് ആകുമ്പോഴേക്ക് ഇയാൾ എന്താവും ഗേറ്റിൻ്റെ ഗ്രൗണ്ടാണ് അപ്പോൾ ഇയാൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും കട്ട് കട്ട് ഓഫ് ആയി പോകും അതായത് ഇത് ഇതിന് വേണ്ട അതായത് ത്രഷോ ഇതിന് വേണ്ട ഗേറ്റിൽ കിട്ടേണ്ട വോൾട്ടേജ് വി ജി എസ് വോൾട്ടേജിന് കിട്ടില്ല വി ടി പി ആകുമ്പോൾ ത്രഷോൾട്ട് വോൾട്ടേജിലേക്ക് എത്തുമ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് ആയി പോകും ഇത് ഓഫ് ആയി പോകും അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഡി ടിയിൽ നിന്ന് വി ടി പിയിലേക്കാണ് എത്തി നിൽക്കുക അപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബി ടി പി വോൾട്ടേജാണ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുക പക്ഷേ നമ്മൾ എന്തും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഇതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എൻമോസിൻ്റെ ടെൻഡൻസി സീറോയിൽ നിന്ന് സീറോയിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട് അത് കട്ട് ഓഫ് ആകുന്നില്ല ഓൾവേസ് ഓൺ കണ്ടീഷനാണ് പക്ഷേ ഇവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതെപ്പോഴും എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുമ്പോൾ ഇതായിപ്പം കട്ട് ഓഫ് ആയി പോകും അപ്പോഴെന്താണ് കട്ട് ഓഫ് ആയി പോകുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് വി ടി പിയിലാണ് നിൽക്കുക പക്ഷേ എന്താണ് വി ടി പി എല്ലാം ഔട്ട്പുട്ടിൽ കിട്ടുക നമുക്കെന്നാൽ സീറോ വോൾട്ട് കിട്ടും കാരണം എന്താണ് ഇതിൻ്റെ വി ടി പിയിൽ നിന്ന് സീറോ വോൾട്ടിലേക്ക് ഇയാൾ പുള്ളി ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ വർക്കിങ് പാരൽ കോമ്പിനേഷൻ്റെ ഓക്കെ പിമോസ് ഡിവൈസ് പുൾ ദി ഔട്ട് പുട്ട് ടു വി ടി പി സിൻസ് ഇറ്റ് ഷട്ട് ഓഫ് അറ്റ് ദാറ്റ് പോയിന്റ് നോട്ട് ദി പൊസിഷൻസ് ഓഫ് ദി ഗേറ്റ് ആൻഡ് ദി സോസ് ടെർമിനൽസ് ആൻഡ് ദി വി ജി എസ് വാലി ഓഫ് ദി പിമോസ് ഡിവൈസ് ഡിക്രീസസ് ഇൻ മാണിറ്റ്യൂഡ് ആസ് ദി ഔട്ട് പുട്ട് ഫോൾസ് ഫ്രം വി ഡി ഡി ടു സീറോ വോൾട്ട് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് പ്രോഗ്രസീവ്ലി വീക്കർ ഇൻ ഫാക്റ്റ് എൻ മോസ്റ്റ് ഡിവസ് പുൽ ദി ഔട്ട് പുട്ട് ഫ്രം വി പി ടു സീറോ വോൾട്ട് ആഫ്റ്റർ ദി പി മോസ്റ്റ് ഡിവൈസ് ഷട്ട്സ് ഓഫ് കംപ്ലീറ്റ്ലി അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി ഡി നിന്ന് ഗ്രൗണ്ടാണ് അല്ലെ വി എന്ന് പറയുന്നത് ഡി ഡി യിൽ നിന്ന് ഗ്രൗണ്ട് നെഗറ്റീവ് വോൾട്ടേജാണ് കിട്ടുന്നത് വി ജി എസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മൈനസ് വി ഡി ഡി എന്ന് വരും അപ്പോൾ മൈനസ് വി ഡി ഡി ആണ് ഇയാൾക്ക് കിട്ടും അപ്പോൾ ഇയാൾ ഓൺ ആവും ഇനിയിപ്പോൾ ഇത് കുറഞ്ഞു വരുന്നത് എന്നിരിക്കുക ഇത് കുറഞ്ഞു വരും അതായത് ഇനി സീറോ വോൾട്ടാണ് നമുക്ക് ട്രാൻസ്മിറ്റ് അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറേ ട്രാൻസ്മിറ്റിന് ഇത് കുറഞ്ഞു വരുന്നത് ഇത് കുറഞ്ഞു വരുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് സീറോ മൈനസ് വി ഡി ഡി എന്ന് മൈനസ് ഫോർ ആയി മൈനസ് ത്രീ ആയി അങ്ങനെ അങ്ങനെ വരും അപ്പോൾ നെഗറ്റീവ് വാല്യൂ കുറയാണ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് ത്രഷ് വോൾട്ടേജ് എത്തുന്ന സമയത്ത് ഇയാൾക്ക് ഇയാൾക്ക് കണ്ടക്ട് വോൾട്ടേജ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇവിടെ കിട്ടില്ല അതായത് നെഗറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ സീറോ വോൾട്ടേജ് ആണ് ഇതിന് വേണ്ടത് ഇത് ഓൺ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വി ടി പി എത്തുന്ന സമയത്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് വി ജി എസ് വോൾട്ടേജ് കിട്ടില്ല അതായത് ഒരു വി ടി പിന്ന വളരെ ചെറിയ എമൗണ്ടാണ് ഉണ്ടാവുക അപ്പോൾ സീറോ മൈനസ് ദിസ് വാല്യൂ പിന്നെ ഒരു നെഗറ്റീവ് സ്മോൾ നെഗറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക അതുകൊണ്ട് ഇത് ഓൺ ആവില്ല ഇത് ഓഫായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് വി ടി പി ആണ് ഔട്ട്പുട്ടുണ്ടാവുന്നത് ആ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിനെ സീറോയിലേക്ക് പുള്ളി ചെയ്യുന്ന ആളാരാണ് ഈ എൻമോസാണ് അങ്ങനെയാണ് ഈ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്തും പറയണം ഇപ്പം ഇമോ നെക്സ്റ്റ് വി ഡി ഇപ്പം സീറോ വോൾട്ട് ഇൻപുട്ട് കൊടുത്ത് വി ഡി ഡി ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വി ഡി ഡി ഇൻപുട്ട് കൊടുത്തിട്ട് സീറോ വോൾട്ട് എങ്ങനെ കിട്ടുന്നത് എന്ന് നോക്കണം അപ്പോൾ വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കണം രണ്ടും ഓൺ ആവണം അപ്പോൾ വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുമ്പോൾ രണ്ടും ഓണായി ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കണം എമോസ് ഓൺ അത് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ ഇപ്പം നമ്മൾ ആദ്യം ഇത് സി ഇത് സീ ഇതിപ്പോൾ സീറോയിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു ആദ്യ സീറോയിലാണ് അപ്പോൾ ആ സീറോ വോൾട്ടാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെ വി ഡി ഡി കൊടുക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് പുട്ട് വോൾട്ട് ആണെന്ന് വിചാരിക്കുന്നത് പക്ഷേ വി ഡി ഡി കൊടുക്കുമ്പോൾ ഇയാൾ രണ്ടാൾ ഓൺ ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ കൊടുക്കണം ഇതിൻ്റെ എൻമോസിൻ്റെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഇയാളുടെ എന്തായിരിക്കണം നെഗറ്റീവോ അല്ല സീറോ ആയിരിക്കണം അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഇത് സീറോ വോൾട്ടാണ് ഇത് ഗേറ്റ് വി ഡി ഡി ആണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗേറ്റിനും സോസിന് ഇത് സീറോ വോൾട്ടാണെങ്കിൽ സോഴ്സിൽ സീറോ വോൾട്ടും അതുപോലെ തന്നെ ഗേറ്റിൽ വി ഡി ഡിയും കൊടുത്താൽ നെക്സ്റ്റ് വി ഡി ഡി എവിടെയായിരിക്കും ഡ്രെയിനിലായിരിക്കും കൊടുക്കുക അപ്പോൾ ആ ടെർമിനൽസ് നോക്കുക ഓക്കെ വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുന്ന ഇവിടെ ഡ്രൈ ഡ്രെയിനിലാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ കണക്ഷൻ ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ താഴത്തെ കണക്ഷനും നേരെ റിവേഴ്സ് ആയിട്ട് വരും ഓക്കെ അപ്പം ഇത് രണ്ടും ഓൺ ആവും ഓൺ ആയിരിക്കും കാരണം എന്നാൽ വി ഡി ഡി ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിലും കൂടി ഗെയ്റ്റ് സോഴ്സ് വോൾട്ടേജ് എന്താണ് ഗെയ്റ്റ് സോഴ്സ് വോൾട്ടേജ് വി ഡി ഡി മൈനസ് വി ഗെയിറ്റ് സോസ് വി ഡി ഡി ആണ് ആദ്യം സീറോ ആണ് അപ്പോൾ വി ഡി ഡി തന്നെ കിട്ടും അപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്പോൾ ഇയാൾ ഓൺ ആയിരിക്കും അതുപോലെ തന്നെ ഇവനെ നോക്കുക പീമോസിനെ നോക്കുക ഈ പീമോസിൻ്റെ കാര്യത്തിൽ നോക്കുക ഇത് ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ടിൽ എന്താണ് സീറോ വോൾട്ടാണ് സോസിൽ എന്താണ് വി ഡി ഡി ആണ് അപ്പോൾ എന്താണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്താണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വി ഡി ഡി മൈനസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് വി ഡി ഡി എന്ന് തട്ടും അപ്പോൾ എന്താണ് മൈസ് വി ഡി ഡി എന്ന് വരും അപ്പോൾ അതാണ് ഇത് നെഗറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് ഇട്ടുമ്പോൾ ഇയാളും എപ്പോഴും ഓൺ ആയിരിക്കും പക്ഷേ എന്താണ് വി ഡി ഡി വരുമ്പോൾ എൻ മോസ് ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുമോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് വി ഡി ഡി വരുമ്പോൾ എൻ മോസ് ഇത് പാസ് പാസ് ചെയ്യണമെങ്കിൽ എൻ മോസ് മാത്രമാണെങ്കിൽ വി ഡി ഡി കൂടി 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 വരും പക്ഷേ എത്ര വരെ കൂടി വരുള്ളൂ വി ഡി ഡി മൈനസ് വി ടി എൻ വരേ വരുള്ളൂ കാരണം എന്താണ് അത് കഴിഞ്ഞിട്ട് കൂടുമ്പോൾ എന്താ ഇയാളെന്താ കട്ട് ആയി പോകും അല്ലേ അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടാകുമ്പോൾ വി ഡി ഡി വി ഡി ഡീനേക്കാളും വി ഡി ഡി മൈനസ് വി ടി എൻ വരെ കൂടി പിന്നെ എന്നാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ആദ്യം ഓൾറെഡി ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുമ്പോൾ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് കൂടി കൂടി വരുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആവും അപ്പോൾ ഇതെന്താ സീറോ ആയി പോകും വി ജി എസ് അപ്പോൾ ആ സമയത്ത് ഇയാൾ കട്ട് ഓഫ് പോകും അപ്പോൾ ആ വോൾട്ടേജ് സീറോ ആവുന്ന ഈ രണ്ട് തമ്മിൽ ഡിഫറൻസ് സീറോ ആവുന്ന സമയം വി ഡി ഡി മൈനസ് വി ടി എൻ ആകുന്ന സമയത്താണ് അത് സീറോ ആവുന്നത് ഓക്കെ അങ്ങനെയാണ് അത് കട്ട് ഓഫ് ആയി പോകുന്നത് അപ്പോൾ ആ പോയിന്റിൽ ഇയാൾ കണ്ടിട്ടില്ല അപ്പോഴും നമുക്ക് എന്ത് കിട്ടണം ഔട്ട്പുട്ടിൽ വി ഡി ഡി കിട്ടണമായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടത്തുന്ന ആരാണ് ഈ പി മോസ് ആയിരിക്കും കാരണം പിമോസിന് ഓൾവേസ് മൈനസ് വി ഡി ഡി ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് കിട്ടുന്നുണ്ട് ഏ അപ്പോൾ അയാൾ എപ്പോഴും ഓൺ ആയിരിക്കും അപ്പോൾ പിമോസ് എപ്പോഴും വി ഹൈ വോൾട്ടേജിനെ കടത്തിവിടുന്നത് അപ്പോൾ വി ഡി ഡി പി മോസ് കടത്തി വിട്ടിട്ട് ഔട്ട് പുട്ടിൽ വി ഡി ഡി കിട്ടും അപ്പോൾ ഇയാൾ വി ഡി ഡി മൈനസ് വി ഡി എൻ ആണ് തരുന്നതെങ്കിൽ അതിനെ ഫുള്ള് അപ്പ് ചെയ്ത് എന്ന ആരാണ് ഈ പി മോസ് ആണ് ഓക്കെ അതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്

കാരണം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കൂടി വരുന്നതെന്ന് വിചാരിക്കുക അതായത് ഇൻപുട്ട് വി ഡി ഡി ആണ് ആദ്യം ഔട്ട്പുട്ട് സീറോ ആയിരുന്നു അപ്പോൾ ഇയാൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൂടി കൂടി വരും അല്ലെ ത്രോൾഡ് വോൾട്ടേജ് ഇയാൾ ഔട്ട്പുട്ട് കൂടി കൂടി ത്രെ ഷോൾഡ് വോൾട്ടേജ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പിന്നെ കൂടി വരും ഔട്ട്പുട്ട് കൂടി കൂടി വരുന്ന സമയത്ത് തന്നെ വി ഈ എൻമോസിൻ്റെ ബിഹേവിയർ നോക്കി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഔട്ട്പുട്ട് പുട്ട് കൂടുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഗേറ്റിൽ വി ഡി ഡി ഉണ്ട് ഔട്ട്പുട്ട് കൂടുമ്പോൾ തന്നെ വി ഡി ഡി ഈ വി ജി എസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും ഗെയി സോസ്സുള്ള വോൾട്ടേജിൻ്റെയും ഗേറ്റുള്ള വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് ആണ് അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് എന്തായി വി ജി എസ് എന്തായി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അപ്പോൾ വി ജി എസ് എന്തായാലും ഒരു പർട്ടിക്കുലർ വാല്യുണ്ടായിരിക്കേണ്ട എന്നാൽ മാത്രമേ എൻമോസ് ആണല്ലോ അപ്പോൾ ഔട്ട്പുട്ട് കൂടി വരുന്ന സമയത്ത് വി ജി എസ് എന്തായിരിക്കും കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഇതിങ്ങനെ കൂടി കൊണ്ടിരിക്കും ഒരു പോയിന്റിൽ എന്തായാലും വി ജി എസ് സീറോ ആയി പോവും അപ്പോൾ ആ സമയത്ത് ഇയാൾ എന്താകും ഓഫായി പോകും അപ്പോൾ ഒരു അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് വി ഡി ഡി മൈനസ് വി ടി എൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ എന്താണ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ മോസ് ഡിവൈസ് എന്താ കണ്ടക്ട് ചെയ്യുന്നത് വീക്കറായി പോകുന്നത് എന്നാണ് പറയുന്നത് ദി പി മോസ് അപ്പോൾ ആ സമയത്ത് ദി പി മോസ് ഡിവൈസ് ആസ് എ വി ജി എസ് വാല്യൂ ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് അറ്റ് മൈനസ് വി ഡി ഡി അപ്പം പിമോസ് ഡിവൈസിന് വി ജി എസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും കാരണം എന്താണ് ഗേറ്റ് ഗെയ്റ്റ് സോഴ്സിൽ എന്താണ് എപ്പോഴും ഇൻപുട്ട് കോൺസ്റ്റൻ്റ് അല്ലേ വി ഡി ഡി ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇയാൾ എപ്പോഴും മൈനസ് വി ഡി ഡി ആയിരിക്കും അപ്പോൾ എൻ പി മോസ് എപ്പോഴും ഓൺ ആയിരിക്കും ഇപ്പോൾ ദർ ഫോർ ദർ ഫോർ പി എ മോസ് ഡിവൈസ് ഓൺ ഡ്യൂറിങ് റിമൈൻസ് ഓൺ ഡ്യൂറിങ് ദി എൻഡെയർ ഔട്ട് പുട്ട് ട്രാൻസിഷൻ അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് റീച്ചസ് വി ഡി ഡി മൈനസ് വി ടി എൻ ഔട്ട് വി ഡി ഡി മൈനസ് വി ടി എൻ എത്തുന്ന സമയത്ത് അപ്പോൾ എൻ മോസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് എൻ മോസ് ഡിവൈവസ് ഷട്ട് ഓഫാവും ആൻഡ് പി എം മോസ് ഡിവൈസ് പുൾസി ഔട്ട് പുട്ട് റെസ്റ്റ് ഓഫ് ദി വേ ടു വി ഡി ഡി അതായത് ഇൻപുട്ട് ഇങ്ങനെ ഇയാൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇയാളും കൊടുക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഔട്ട്പുട്ടിപ്പോൾ സീറോ വോട്ടിലാണ് അപ്പോൾ രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ടിൽ എന്താണെന്ന് സീറോ വോട്ടിൽ നിന്ന് കൂടി കൂടി വി ഡി ഡിയിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ ഈ ഔട്ട്പുട്ട് കൂടി കൂടി വരുന്ന സമയത്ത് ഇയാളുടെ ബിഹേവിയർ എന്താകും ഒരു പോയിന്റിലെത്തും ഇയാൾ ഷട്ട് ഓഫ് ആയി പോകും കാരണം ആ പോയിന്റാണ് വി ഡി ഡി മൈനസ് വീട്ടി പക്ഷേ ഇയാൾ ഷട്ട് ഓഫ് ആവും ഇല്ല ഇയാൾ കാരണം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എപ്പോഴും മൈനസ് വി ഡി ഡി ആണ് അപ്പോൾ ഇയാൾ എപ്പോഴും ഓൺ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ ഓഫ് ആയിപ്പോയി അല്ലേ അപ്പോൾ ഇവൻ ഓഫ് ആകുമ്പോൾ ഇവൻ്റെ അടുത്ത് വി ഡി ഡൈനസ് വി ടി എന്നായിരുന്നു ഔട്ട്പുട്ട് കിട്ടിയത് അല്ലേ അപ്പോൾ പക്ഷേ നമുക്ക് എന്താ കിട്ടുന്നത് ഇൻപുട്ടിൽ വി ഡി ഡി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് പുട്ട് വി ഡി ഡി കിട്ടണം അപ്പോൾ ഇയാൾ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇയാൾ ഈ ഔട്ട്പുട്ടിനെ ഇയാളാണ് ഹൈ ആക്കുന്നതെന്ന് നമുക്ക് വേണേൽ പറയാം അല്ലെങ്കിൽ എന്താണ് ഇയാൾ ഓഫ് ആയിയാക്കും പിന്നെ വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല പിന്നെ വി ഡി ഡി മൈനസ് വി ഡിന് ഔട്ട് പുട്ടിൽ കിട്ടുന്നത് പിന്നീട് ഇയാൾ കണ്ടക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വി ഡി ഡി ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിനെ കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാണ് ഇത് പോസിബിൾ ആകുന്നത് അല്ലാണ്ട് ഒരാൾ മാത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ വരുമോ ഇല്ല അപ്പോൾ ഈ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇമോസ്റ്റ് ഡിവൈസ് സോ ദി എൻമോസ്റ്റ് ഡിവൈസ് ഷട്ട്സ് ഓഫ് ആൻഡ് ദി പിമോസ്റ്റ് ഡിവൈസ് പുൾസ് ദി ഔട്ട്പുട്ട് ദി റെസ്റ്റ് ഓഫ് ദി വെയ ടു വി ഡി ഡി ബൈ എക്സാമിനിൻ ദീസ് ടു കേസസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി വീക്ക്നെസ് ഓഫ് വൺ ഡിവൈസ് ഈസ് ഓവർകം ബൈ ദി സ്ട്രെങ്ത് ഓഫ് ദി അദർ ഡിവൈസ് വെതർ ദി ഔട്ട് പുട്ട് ഈസ് ട്രാൻസ്മിറ്റിംഗ് ഹൈയോർ ലോ അപ്പോൾ എന്താ നമുക്ക് ഒരാൾ ഒരാളുടെ വീക്ക്നെസ് മറ്റയാളാണ് ഓവർകം ചെയ്യുന്നത് അല്ലെ ആ പാരൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ആ ഈയൊരു കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് സിമോസ് ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ വെയ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് പാസ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അത് ഒറ്റക്കാണ് യൂസ് ചെയ്ത് രണ്ടിൻ്റെ കോമ്പിനേഷൻ ആകുമ്പോൾ ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറയും അപ്പോൾ ദിസ് ഇസ് ദി ക്ലിയർ അഡ്വാൻറ്റേജ് ഓഫ് ദി സിമോസ് ട്രാൻസ്ഫർ ഗേറ്റ് ഓവർ ദി സിംഗിൾ ട്രാൻസിസ്റ്റർ കൗണ്ടർ പാർട്ട് സോ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് ഹാൻഡ് ആയിട്ട് നോട്ട് എഴുതിയിട്ട് നിങ്ങൾ എഴുതണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത് അപ്പോൾ അതിൻ്റെ എന്താണ് ചുരുക്കമായിട്ടുള്ളതാണ് ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് വോൾട്ടേജ് വരുന്നത് എന്നുള്ളത് ഒരു നോട്ട്സ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഞങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കി എഴുതാം എന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ദാറ്റ്സ് ഓൾ അബൗട്ട് ദിസ് ടോപ്പിക് താങ്ക് യു